ഹലോ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, വെൽക്കം ടു നീറ്റ് മാസ്റ്റർ മലയാളം, നിങ്ങളുടെ ഫേവറേറ്റ് ചാനൽ നീറ്റിൻ്റെ പ്രിപ്പറേഷൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നമ്മളുടെ 100 ഡേയ്സ് കൊണ്ട് സിലബസ് തീർക്കുന്ന ആ ഒരു ഇതിൽ, ആ ഒരു പ്ലാനിൽ നമ്മൾ നമ്മളുടെ week 3 എത്തിയിരിക്കുകയാണ്. ഈ week 3 എന്ന് പറയുന്നത് October 12th അല്ലേ, October 13th സ്റ്റാർട്ട് ചെയ്തിട്ട് October 19th വരെയാണ്. അതിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ലാസ്റ്റത്തെ ഒരു ദിവസം നിങ്ങൾ റിവിഷന് വേണ്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ പല കുട്ടികളും നേരിടുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫുൾ പഠിക്കും, കുറേ തവണ പഠിക്കും, പക്ഷേ അവസാനം ആകുമ്പോഴത്തേക്കും എല്ലാം മറന്നു പോകുന്നൊരു സംഭവമാണ്. അത് നമ്മൾ എല്ലാ വർഷവും അവസാനം ആകുമ്പോൾ കുട്ടികൾക്ക് കാണുന്നൊരു സംഭവമാണ്. എന്നിട്ട് പിന്നെ റിവിഷനായി ഫുൾ ടെൻഷനായി അങ്ങനെയാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റെഗുലർ ഇൻ്റർവെൽസിൽ നിങ്ങൾ അത് റിവൈസ് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ, അതിങ്ങനെ റിവൈസ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ബിൽഡാവുകയും ചെയ്യും, അതിൻ്റെ കൂടെ തന്നെ നിങ്ങളത് മറക്കാതെ നിൽക്കുകയും ചെയ്യും. ഇപ്പോൾ ഈ കഴിഞ്ഞ 2 weeks പഠിച്ച പാഠങ്ങൾ നിങ്ങൾ റിവൈസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങളത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ week 3 കടന്നിരിക്കുകയാണ്. week 3 നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിസിക്സിൽ റൊട്ടേഷൻ മോഷൻ, പിന്നെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. റൊട്ടേഷൻ മോഷൻ എന്ന് പറയുന്നത് പല കുട്ടികളും ടഫാണെന്ന് പറയുന്ന ചാപ്റ്ററാണ്. പക്ഷേ അതിൽ നിങ്ങൾ വർക്ക് എനർജി തിയറം, വർക്ക് എനർജി പവർ നിങ്ങൾ കഴിഞ്ഞ വീക്കിൽ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, വർക്ക് എനർജി തിയറും പിനെ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് പഠിച്ചിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് റൊട്ടേഷൻ മോഷൻ വളരെ സിമ്പിളായിരിക്കും. ഒരു തവണ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, പിന്നെ റെഗുലർ ഇൻ്റർവ്യൂസിൽ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഫിസിക്സിലെ ഏത് ചാപ്റ്ററും നിങ്ങൾക്ക് എളുപ്പമായിട്ട് തന്നെ തോന്നും. പിന്നെ വരുന്ന ക്വസ്റ്റ്യൻസ്, നീറ്റിന് വരുന്ന ക്വസ്റ്റ്യൻസ് എളുപ്പമായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭയക്കേണ്ടതില്ല. ഫിസിക്സിനോടുള്ള പേടിയാണ് നിങ്ങൾ ആദ്യം ഒഴിവാക്കേണ്ടത്. നിങ്ങൾ മാത്സിനെ പേടിക്കുന്നവരുണ്ടാവും, ആ പേടിയും നിങ്ങൾ ഒഴിവാക്കുക. ബേസിക്കായിട്ടുള്ള മാത്സ് നിങ്ങൾ അറിയാം. പിന്നെ അതിനെക്കുറിച്ച് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. ബേസിക് മാത്സ് ഫിസിക്സിൻ്റെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ, പിന്നെ നമ്മൾ പറയുന്നത് കെമിസ്ട്രിയിലെ തെർമോഡൈനാമിക്സ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് കെമിസ്ട്രിയിൽ, ഫിസിക്കൽ കെമിസ്ട്രിയിൽ. കാരണം ഈ ചാപ്റ്ററിലെ ഡാറ്റാസ് നിങ്ങൾക്ക് വീണ്ടും പല പല ചാപ്റ്റേഴ്സിൽ, ഇപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രി ആയാലും കെമിക്കൽ കൈനറ്റിക്സ് ആയാലും, അവിടെയൊക്കെ നിങ്ങൾക്ക് യൂസേജ് വരുന്ന ചാപ്റ്റേഴ്സാണ് ഈ തെർമോഡൈനാമിക്സൊക്കെ. പിന്നെ തെർമോഡൈനാമിക്സിൽ നിങ്ങൾ സൈൻ കൺവെൻഷൻ നല്ലോണം ശ്രദ്ധിക്കേണ്ടതാണ്. സൈൻ കൺവെൻഷൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഈ സൈൻ കൺവെൻഷൻ ഫിസിക്സിൽ വ്യത്യാസമുണ്ട്. ഫിസിക്സിലെ തെർമോഡൈനാമിക്സും കെമിസ്ട്രിയിലെ തെർമോഡൈനാമിക്സും സൈൻ കൺവെൻഷനിൽ വ്യത്യാസമുണ്ട്. പിന്നെ നമ്മുടെ ഇനോർഗാനിക് കെമിസ്ട്രിയുടെ ബേസിക് ചാപ്റ്റേഴ്സ്, 2 ചാപ്റ്റേഴ്സ് 2 weeksലായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഇനോർഗാനിക് കെമിസ്ട്രിയിലേക്ക് കിടക്കുകയാണ്. ഹൈഡ്രജൻ, എസ് ബ്ലോക്ക്, സിമ്പിൾ ചാപ്റ്റേഴ്സാണ്. ഹൈഡ്രജൻ വളരെ സിമ്പിളാണ്, എസ് ബ്ലോക്കും സിമ്പിളാണ്. അത് നിങ്ങൾ നന്നായിട്ട് തന്നെ നോക്കുമെന്ന് വിചാരിക്കുന്നു. ഇനോർഗാനിക് കെമിസ്ട്രി NCERT നിങ്ങൾ വായിക്കേണ്ടതാണ്. അതിനോടൊപ്പം തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യേണ്ടതാണ്. പിന്നെയുള്ളത് നമ്മുടെ ബയോളജിയിൽ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് ഗ്ലാൻസ്, അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് ഗ്ലാൻസ്, ഈ 2 ചാപ്റ്റേഴ്സാണ് നമ്മൾ ഈ വീക്കിൽ ഷെഡ്യൂൾ ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ അതിൽ റൊട്ടേഷൻ മോഷനും തെർമോഡൈനാമിക്സും പല കുട്ടികൾക്കും ടഫുള്ളതുകൊണ്ട്, പിന്നെ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് ഗ്ലാൻസും, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു 7 ചാപ്റ്റേഴ്സാണ് നമ്മളിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ഒരു വീക്കിലൂടെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ 3 weeks 21 days ആവും നിങ്ങൾ നമ്മളുടെ ഈ ഒരു ഷെഡ്യൂൾസ് ഫോളോ ചെയ്യുന്നത്. 21 days കൊണ്ട് തന്നെ ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നതാണ് പലരും പറയുന്നത്. അപ്പോൾ ഈ ഒരു ഹാബിറ്റ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇനിയുള്ള മാസങ്ങളിൽ ഈ ഒരു ഫ്യൂവൽ ചോരാതെ പഠിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് നമ്മളുടെ നീറ്റ് കൈപ്പിടിയിൽ ഒതുക്കാനായിട്ട് സാധിക്കും, നീറ്റ് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അടുത്ത വർഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ഏതാണോ, ഇപ്പോൾ MBBS ആണെന്നുണ്ടെങ്കിൽ അതിന് പഠിക്കാനും നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ദിസ് ഈസ് നീറ്റ് മാസ്റ്റർ, സ്റ്റഡി ഹാർഡ്.